ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞതുപോലെ രണ്ട് ലൈവ് മുമ്പ് ചെയ്തിരുന്നു, ഒരു ബ്ലാക്ക് ഹെഡ്സ് റിമൂവൽ അതുപോലെ തന്നെ അലോവേരയുടെ യൂസേജിനെ കുറിച്ച്. അപ്പം അത് ചെയ്തപ്പോൾ തന്നെ കുറെ പേര് എന്നോട് ചോദിച്ച കാര്യമാണ്, തടി കുറയ്ക്കാൻ എന്ത് ചെയ്യണം, തടി കുറയ്ക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. അപ്പം തടി കുറയ്ക്കുന്നതിന് വേണ്ടി ഞാനും നമ്മുടെ ഈ പേജിൽ ടിയ ആൻഡ് അദ്വിക് ചാത്തംകുളം എന്ന് പറയുന്ന ഈ പേജിലെ ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറായ ആര്യ ബാലകൃഷ്ണനും കൂടെ നമ്മൾ രണ്ടുപേരും കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു വെയ്റ്റ് ലോസ് ചാലഞ്ചാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ മൂന്ന് തരം ഹെൽത്ത് ഡ്രിങ്ക്സ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞുതരാം. മൂന്ന് തരം ഹെൽത്ത് ഡ്രിങ്ക്സും പ്ലസ് നമ്മളുടെ സുംബ എക്സസൈസും കൂടെ ചെയ്ത് 3 മന്ത്സിനുള്ളിൽ നമുക്ക് അടിപൊളിയായിട്ട് വെയിറ്റ് കുറയ്ക്കാം. അപ്പം ആ കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അല്ലാതെ ഇത് വേറെ നമ്മൾ നോക്കി ചെയ്യുന്ന ഒന്നുമല്ല, ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. മാത്രമല്ല നമ്മളുടെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ പ്രകാരം കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ്, പക്ഷേ അത് മടി കാരണം പല രീതിയിലുള്ള മടി കാരണം അത് നടക്കാറില്ല. ഓക്കെ, അപ്പം ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ, ഞാൻ എങ്ങനെയാണ് വെയിറ്റ് കുറച്ചതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം എല്ലാവരും വന്നു എന്ന് വിചാരിക്കുന്നു, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഈ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ആദ്യം നമ്മളൊരു ഉറച്ച തീരുമാനം എടുക്കണം. അല്ലാതെ ഇനി നാളെ കുറയ്ക്കാം മറ്റന്നാൾ കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കുറയത്തില്ല. അപ്പൊ ആദ്യം നമ്മുടെ മനസ്സിൽ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യണം. എനിക്ക് തോന്നുന്നു നമ്മുടെ പേജിലെ കുറേ പേര്, കുറേ ലേഡീസ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എനിക്ക് തടി കുറയ്ക്കണം, അതിനുള്ള ടിപ്പ് തരൂ. കുറേ നമുക്ക് ഫേസ്ബുക്കിലാണെങ്കിലും ശരി, യൂട്യൂബിലാണെങ്കിലും ശരി, കുറേ ഡ്രിങ്ക്സിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും കുറേ പേർക്ക് ഡൗട്ട്സ് ആണ് അത് എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാൻ ഇന്ന് ആ തരത്തിൽ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഡ്രിങ്ക്, ഇനി ഒരിക്കലും ഒരു ഡൗട്ടും വരരുത്. ഓക്കെ, അപ്പൊ നമ്മുടെ പേജ് എല്ലാവരും ഫോളോ ചെയ്യുക. ഇതുപോലെ നല്ല നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നമ്മുടെ പേജിൽ പറയുന്നത്. ഓക്കെ, ആദ്യമായി നമ്മളുടെ വെയിറ്റ് ലോസ് ചെയ്യാൻ ആദ്യത്തെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് ജിഞ്ചർ. ഞാൻ കാണിച്ചു തരാം ആദ്യത്തെ ഡ്രിങ്ക്, കാണുന്നുണ്ടല്ലോ അല്ലെ, ഇഞ്ചി ലെമൺ പ്ലസ് തേൻ. ഓക്കെ, ഈ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് അടങ്ങിയ ഒരു ഡ്രിങ്കാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ തന്നെ നമ്മളുടെ ഇഞ്ചി ലെമൺ തേൻ. അപ്പൊ നമ്മളെ ഈ ഗ്ലാസ്സിൽ നമ്മുടെ ഒരു ഏർലി മോർണിംഗ് ആണ് നമ്മളിത് കഴിക്കേണ്ടത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മളുടെ ഈ ഗ്ലാസ്സിൽ വെള്ളം, അതിനുശേഷം ഒരു സ്പൂൺ ഇഞ്ചി നീര്, ഇതുണ്ടോ നമ്മളുടെ ഇഞ്ചി നീരാണിത്, ഇഞ്ചി ജ്യൂസാണ്. ഈ ഒരു സ്പൂൺ എന്ന് പറയുന്നത് ഈ അളവിലായിരിക്കണം. ഓക്കെ, ഈ ഒരു സ്പൂൺ അളവില് ഇഞ്ചി നീരൊഴിച്ചു, അതിനുശേഷം ഇതേ ഒരു സ്പൂൺ അളവില് നമ്മളുടെ തേൻ, കണ്ടോ ഈ ഒരു അളവില് നമ്മളുടെ തേൻ ഒഴിച്ചു, സമം ചേർത്തതിനു ശേഷം ഇനി അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് ലെമൺ, നമ്മളുടെ നാരങ്ങ. ഇത് ഈ ഒരു സ്ക്യൂ ഇത് മുഴുവൻ നമുക്കിതിൽ യൂസ് ചെയ്യാം. ഈ ലെമൺ ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ, ഇത് മുഴുവൻ നമുക്കിതിൽ പിഴിഞ്ഞൊഴിക്കാം ഇത് മുഴുവൻ. ഓക്കെ, അപ്പം ഇങ്ങനെ പ്ലസ് വാട്ടർ, വെള്ളമുണ്ട് വാട്ടർ ഒഴിക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഡെയിലി ഏർലി മോർണിംഗ് നമ്മൾ എഴുന്നേറ്റ ഉടനെ ഇത് കഴിക്കുവാണെങ്കിൽ, ഇതും ഇത് കഴിച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും കഴിച്ചാൽ മതി. പ്ലസ് നമ്മൾ രാത്രി ഒരു ഡിന്നർ ടൈം ഒരു 8 മണിക്കാണെങ്കിൽ ഒരു 6 മണിക്ക് തന്നെ ഈ ഡ്രിങ്ക് കുടിക്കാം. ഇതിങ്ങനെ 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണം. ഓക്കെ, അപ്പം ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കി തരാം. ഇളം ചുടുവെള്ളത്തിൽ വെള്ളമുണ്ട് എന്ന് പറഞ്ഞു, ഇളം ചുടുവെള്ളം ഒരുപാട് ഹോട്ടായിട്ട് എടുക്കരുത്. നമ്മുടെ മലയാളീസിന്റെ വേറൊരു പ്രത്യേകത കൂടി ഞാൻ പറഞ്ഞുതരാം, ഇഞ്ചി ഇല്ലെങ്കിൽ നാരങ്ങ ഹണി, ലെമൺ ഹണി മിക്സ് ചെയ്ത് കഴിച്ചാൽ തടി കുറയുന്നു നമുക്ക് പറയും. ഓക്കെ, പക്ഷെ കുറേ ആൾക്കാരുടെ തെറ്റിദ്ധാരണ എന്താ പറഞ്ഞാൽ ആകെ ഒരു ലെമൺ ഇത്രയേ ഉള്ളൂ, അപ്പൊ നമുക്ക് 2 ലെമൺ എടുത്തിട്ട് ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് കഴിക്കാം. പിന്നെ 1 സ്പൂൺ തേനല്ലേ ഉള്ളൂ, തടി കുറയുന്നതിന് വേണ്ടി 2 സ്പൂൺ തേന് നമുക്ക് ഇതിൽ ഇട്ടിട്ട് കഴിക്കാം. പ്ലീസ്, അത് ഏറ്റവും വലിയ ഗുണത്തേക്കാൾ ദോഷം ചെയ്യുന്നതാണ്. എല്ലാം ഗുണം എന്ന് പറയാൻ പാടില്ല, അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ലെമൺ എന്ന് പറയുന്നത് ഹൈലി അസിഡിക് ആണ്. മാത്രമല്ല
നല്ലതുമാണ്. എന്നാൽ ഇത് ഒന്നോ രണ്ടോ നമ്മുടെ മലയാളീസിന്റെ ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് പറയണം, കാരണം രണ്ട് ലെമൺ ഒക്കെ അങ്ങനെ പിഴിഞ്ഞൊഴിക്കാറുണ്ട്. ഇത് ഡെയിലി കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പല്ലിലെ ഇനാമൽ പോവും, കാൽഷ്യത്തിന്റെ ഇത് വളരെയധികം കുറയും, അത് മാത്രമല്ല ആസിഡിറ്റി ഉണ്ടാകും. ഓക്കെ, അപ്പം ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. ഞാൻ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ 10 ഇയേഴ്സ് ആയി കുടിക്കുന്നു, ഒരു പ്രോബ്ലവും ഇല്ല. ഇല്ല, പ്രോബ്ലം ഉണ്ടാവില്ല. ഓക്കെ, ഒരു 30 വയസ്സിനുള്ളിലുള്ളവർ ഞാൻ ഈ പറയുന്ന 3 ഡ്രിങ്ക്സും കണ്ണടച്ച് കുടിക്കാം, വിത്തൗട്ട് എനി എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും ഷുഗറോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ കുടിക്കാം, ഒരു സംഭവവും വരില്ല. ഓക്കെ, ഞാൻ കാരണം പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. അപ്പം ലെമണിന്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മളിപ്പം ഇതിൽ ഇതൊരു ഇത് മുഴുവൻ നമുക്ക് ഇത് യൂസ് ചെയ്യാം, വൈകുന്നേരം അതിന്റെ ബാക്കി ഭാഗങ്ങളും കൂടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഒരു ലെമൺ, ഒരു ദിവസം ഒരു ലെമൺ ആയി ആയി. ഓക്കെ, ഇനി അങ്ങനെ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർ, ഷുഗറിന്റെ അതുപോലെ തന്നെ ആസിഡിറ്റി പ്രോബ്ലം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയോളൂ, ഒരു സ്ക്യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഒരു സ്ക്യൂസ്, ദാറ്റ് ഈസ് ഇനഫ്. അങ്ങനെ തന്നെ വൈകുന്നേരം ഒരു സ്ക്യൂസ്. അപ്പം ഈ ഒരു ലെമണിന്റെ ഹാഫ് ഹാഫ് മോർണിംഗും ഈവനിങ്ങും, വേറെ ഒരു പ്രോബ്ലം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളി ഹാഫ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നല്ലത് മാത്രമല്ല അതിന്റെ ദൂഷ്യവശങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇളം ചുടുവെള്ളം എന്ന് പറയുന്നുണ്ട്. സോ ഇതൊക്കെ ഒരു വളരെ പോയിന്റ് ആണ്, ഇത് വേഗം പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എക്സ്പീരിയൻസ് കൊണ്ട് പറയുമ്പോൾ കുറെ പേര് വേഗം പറയുന്നു പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് കിട്ടില്ല, കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം പിന്നെ ആൾക്കാർ ചെയ്യുന്നതാണ് ഇളം ചുടുവെള്ളം. ഇളം ചുടുവെള്ളത്തിൽ തേനൊഴിക്കുക. ഓ, കുറച്ച് ഹോട്ടായാൽ കുഴപ്പമൊന്നുമില്ല. അപ്പം നല്ല ചുടുവെള്ളത്തിൽ തേനൊഴിക്കുന്നവരും ആൾക്കാരും ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ തേനിൽ അടങ്ങിയിരിക്കുന്ന അതിന്റെ ഫുള്ളി പോഷകങ്ങൾ മുഴുവൻ പോകും. അപ്പം ഇളം ചുടുവെള്ളം, നമ്മുടെ കുഞ്ഞു വാവകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ചുടുവെള്ളം ഇല്ലേ, ആ രീതിയിൽ വേണം ഇതെല്ലാം മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളുടെ ആദ്യത്തെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഇഞ്ചി, ലെമൺ, തേൻ, ഇതെല്ലാം ഒരു എന്താ പറയാ, ഒരു 75 കിലോ ഉള്ളവര് ട്രൈ ചെയ്യേണ്ടതാണ് വെയിറ്റ് കുറയ്ക്കാൻ. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത്, ഞാൻ രണ്ടാമത്തെ കാര്യം പറഞ്ഞുതരാം, കറുകപ്പെട്ട ലെമൺ പ്ലസ് തേൻ. കറുകപ്പെട്ട ലെമൺ പ്ലസ് തേൻ, നമ്മളുടെ കറുകപ്പെട്ട, നമ്മൾ എന്താ പറയാ, കറുകപ്പെട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയില്ലേ, നമ്മളുടെ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ കറുകപ്പെട്ടയും കറുകപ്പെട്ടയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആന്റി ഓക്സിഡന്റുകളുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ഫാറ്റ് ശരീരത്തിലുള്ള ഫാറ്റിനെ കുറച്ച് കളയാൻ സഹായിക്കുന്ന ഒരു ഒരു സംഭവമാണത്. അപ്പം അത് നമ്മളത് മാത്രമല്ല, നമ്മളുടെ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം കൂട്ടാണ് ഞാൻ അത് പറഞ്ഞത്, അതുകൊണ്ട് ധൈര്യത്തിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നമ്മുടെ ഡയബറ്റീസ് പേഷ്യന്റിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും, ഡയബറ്റീസ് കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 മന്ത്സ് കഴിച്ചു നോക്കും, കഴിച്ചു നോക്കി വെയിറ്റ് കുറയുകയാണെങ്കിൽ നിങ്ങളിത് ഡെയിലി, അതായത് നമ്മളിപ്പോൾ ജീരകവെള്ളം കുടിക്കുന്നത് പോലെ, നമ്മൾ എന്താ പറയുക, ഈ കറുകപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരഭാരം ഒരിക്കലും വരില്ല. സെയിം തന്നെയാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് കറുകപ്പെട്ട ഒഴിക്കുക വെള്ളത്തിൽ, ലൈറ്റ് ചൂടുവെള്ളത്തിൽ കറുകപ്പെട്ട വെള്ളം, കറുകപ്പെട്ട അതുപോലെ തന്നെ ലെമൺ, തേൻ ഒക്കെ ഈ അളവിലാണ് കേട്ടോ. ഇനി ഡൗട്ടൊന്നും ചോദിക്കരുത്, ഇളം ചൂടുവെള്ളത്തിലാണ് രണ്ടാമത്തെ പ്രോസസ്സ്. ഓക്കെ, അപ്പൊ കറുകപ്പെട്ട എന്ന് പറയുമ്പോൾ ഞാനിതെല്ലാം പോയിന്റിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ദഹന പ്രക്രിയയെ ഹെൽപ്പ് ചെയ്യാൻ വളരെ സിമ്പിളായി ചെയ്യാൻ ബാക്കിയെല്ലാം ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കറുകപ്പെട്ട, ലെമൺ, തേൻ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഇനി മൂന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മളുടെ പൊണ്ണത്തടി ഉള്ളത്, എക്സസ് ഫാറ്റ് ഉള്ള ആൾക്കാർക്ക്. ഓക്കെ, ഇപ്പൊ നമ്മൾ എസ്പെഷ്യലി പ്രസവം കഴിഞ്ഞ സ്ത്രീകളിൽ കാണുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ഈ രണ്ട് ഭാഗങ്ങളിൽ ഫാറ്റ്, അതുപോലെ തന്നെ നമ്മളുടെ ഈ കൈ ഈ ഭാഗങ്ങളിൽ ഫാറ്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ അത് ചില എന്താ പറയാ, മെഡിസിൻ കഴിച്ചിട്ടാണെങ്കിലും ശരി, അത് ചില സമയങ്ങളിലൊന്നും അങ്ങനെ കുറയാറില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഇതും നമ്മളുടെ എക്സസൈസ്, ഇന്ന് നമ്മളുടെ ഈ പേജിൽ ടിയാ ആൻഡ് അഗ്നി ചാത്തങ്കുളം എന്ന് പറയുന്ന പേജിൽ വൈകുന്നേരം 6 മണിക്ക് നമ്മളുടെ UAE-യിൽ നിന്ന് ആര്യ ബാലകൃഷ്ണൻ തടി കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ രണ്ടും കമ്പൈൻ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് മാത്രം ചെയ്തുകൊണ്ട് ഒരിക്കലും തടി കുറയില്ല, പ്ലസ് യു ഹാവ് ടു ഡു എക്സസൈസ്, ഐദർ എക്സസൈസ് ഓർ ഡാൻസ്. ഓക്കെ, അപ്പൊ ഞാനൊരു ഡാൻസർ ആണ്, സോ ഐ ഹാവ് ടു മെയിൻറ്റെയിൻ മൈ ഫിറ്റ്നസ്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇപ്പം ഈ പ്രോസസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ഇതും നമ്മുടെ ഡാൻസും കൂടി ചെയ്താൽ, ഇല്ലെങ്കിൽ എക്സസൈസും കൂടി ചെയ്താൽ മാത്രമേ തടി കുറയൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ പറയാം നെക്സ്റ്റ് വൺ, തേർഡ് വൺ നമ്മൾ പറയാൻ പോകുന്നത്,
കുടംപുളിയാണ്. കുടംപുളി വെള്ളം ഇത് നമ്മുടെ പൊണ്ണത്തടി ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മളുടെ കുടംപുളി കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ നമ്മളുടെ കറികളിൽ ഒക്കെ ഇതാക്കുന്ന കുടംപുളി വെള്ളം, ഇത് ഒരു പീസ് ദിവസവും വൈകുന്നേരം നിങ്ങൾ കിടക്കാൻ പോകുന്ന ദിവസം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വയ്ക്കാം. ഓക്കെ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വയ്ക്കാം, ഇതുപോലെ ഇട്ട് വയ്ക്കാം. അതിനുശേഷം കാലത്ത് എഴുന്നേറ്റ് ഇതിനെ നന്നായി പിഴിഞ്ഞ്, ഇതുപോലെ നന്നായി പിഴിഞ്ഞ് ഈ വെള്ളം നന്നായി തിളപ്പിക്കുക. നന്നായി തിളപ്പിച്ചിട്ട് ഇതൊന്ന് ചെറുതായി ചുരുങ്ങും. ഓക്കെ, ചുരുങ്ങിയതിന് ശേഷം ചൂടാറിയിട്ട് നമ്മൾ ഡെയിലി ഇത് കാലത്തും വൈകുന്നേരത്തും കഴിക്കുകയാണെങ്കിൽ ഏത് വലിയ പൊണ്ണത്തടിയും കുറയും, അത് ഗ്യാരണ്ടീഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് പൊണ്ണത്തടി ഉള്ളവർക്കാണ്, അതായത് ഒരുപാട് ഫാറ്റ് നമ്മുടെ ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ഫാറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് കുറയ്ക്കാൻ ഏറ്റവും വലിയ ഒരു മരുന്നാണ് നമ്മളുടെ കുടംപുളി എന്ന് പറയുന്നത്. കുടംപുളി ചെറിയൊരു ആളല്ല, കുടംപുളിയുടെ സയന്റിഫിക് ആയിട്ടുള്ള നെയിം എന്ന് പറയുന്നത് ഗാർസീനിയ കമ്പോജിയ എന്നൊരു സംഭവമാണ്. ഈ കുടംപുളിയിൽ ധാരാളം ഹൈഡ്രോസിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. HCA എന്ന് പറയുന്ന ഒരു ആസിഡ് ആണ്, നമ്മളുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആസിഡ് ആണ് ഹൈഡ്രോസിട്രിക് ആസിഡ്. അത് ഒരുപാട് നമ്മളുടെ കുടംപുളിയിൽ അടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മളുടെ മെറ്റബോളിസം വർക്ക് ഹൈ ആക്കും, അതുപോലെ തന്നെ നമ്മുടെ യൂറിനറി ഇൻഫെക്ഷൻസ് എല്ലാം അങ്ങനെ ഉള്ളവർക്ക് അത് മൊത്തമായി മാറും. അതുപോലെ തന്നെ ലിവറിന്റെ ഫങ്ഷന് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ട് നമ്മൾ ഫാറ്റ് ബേണിംഗ് എന്താ പറയുക, ഒരു ക്യാപ്സ്യൂൾ തന്നെ പറയാം നമ്മുടെ കുടംപുളി. ഹൈഡ്രോസിട്രിക് ആസിഡ് അടങ്ങി, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം അതിന്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ. അപ്പം ഇങ്ങനെ തടിയുള്ളവർ ഇത് ഡെയിലി, യെസ് അജിത കുമാരി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഇത് മൂന്നും ട്രൈ ചെയ്യണോ? ഒരിക്കലും ട്രൈ ചെയ്യരുത്. ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണ് ഫീസിബിൾ ആയി തോന്നിയിരിക്കുന്നത് അത് മാത്രം ട്രൈ ചെയ്യുക. അപ്പൊ ഞാൻ നമ്മുടെ മൂന്നെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്, നമ്മുടെ കുടംപുളി ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ബാക്കി വെള്ളമൊന്നും എടുത്തില്ല, ജസ്റ്റ് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിലെ ഇത് അസിഡിറ്റി ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിന്റെ കണ്ടന്റ് കുറച്ചിട്ട് വേണം കഴിക്കാൻ, കാരണം അസിഡിറ്റി കൂട്ടാൻ ചാൻസ് ഉണ്ട്. ബാക്കി പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്തവർക്ക് ഇത് മൂന്നും കുടിക്കരുത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഐതർ വൺ, ഐതർ ടു, ഐതർ ത്രീ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 1, 2, 3 എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ. ഓക്കെ, അപ്പൊ ഒരുപാട് തടിയുള്ളവർ, കൊഴുപ്പുകളൊക്കെ ഇങ്ങനെ തൂങ്ങി നമ്മുടെ ഡ്രസ്സൊക്കെ ഇടുമ്പം ഒരുമാതിരി വൾഗർ ആയി തോന്നുന്നവരൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. കുടംപുളി വെള്ളം രാവിലെയും വൈകിട്ടും ഒരു ഗ്ലാസ് വെച്ച് കുടിക്കാം. ഇളം ചൂടുവെള്ളം ചൂടാക്കി തണുത്ത് ആറിയതിനു ശേഷം കുടംപുളി വെള്ളം കുടിക്കാം. അസിഡിറ്റി ഉള്ളവർ കുടിക്കരുത്, ഒരുപാട് അസിഡിറ്റി ഉള്ളവർ പകുതി കുടിച്ച് നോക്കുക, അത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശരീരം അറിയാൻ പറ്റും. അസിഡിറ്റി ഉള്ളവർ ലെമൺ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹാംഫുൾ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് സ്ക്യൂസ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇത് മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് പ്ലസ് അതുപോലെ തന്നെ എക്സസൈസ്, ഇത് മൂന്നെണ്ണം കൊണ്ട് ഒരിക്കലും തടി കുറയില്ല. നിങ്ങൾ റെഗുലർ ആയിട്ട് ഒരു എക്സസൈസ് ചെയ്യുക. എക്സസൈസ് നമ്മളുടെ ഹിപ്പ് ഷേക്കിംഗ്, നമ്മളുടെ ഈ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് തടി കാണുന്നത് ലേഡീസിന്. എനിക്ക് നമ്മളുടെ പേജിൽ ടി ആൻ അദ്വി ചാക്കങ്ങളും എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഒരുപാട് അമ്മമാർ എന്നെ വിളിച്ച് സംസാരിച്ച് മോളെ എനിക്കിതുപോലെ ചെയ്യണം ഒന്ന് പറഞ്ഞു തരും, പക്ഷെ നമുക്കിത് ഒരു സിറ്റിംഗിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇത് 3 മാസം ട്രൈ ചെയ്യുക. ബേബി ഫീഡിങ് യൂസ് ചെയ്യാൻ പാടുള്ളൂ, ബേബി ഫീഡ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യരുത്. ഒരു 6 മന്ത്സ് കഴിഞ്ഞിട്ട് നമുക്കിത് യൂസ് ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നത്, ഈ ഇഞ്ചി നീരുണ്ടല്ലോ, ഈ ഇഞ്ചി നീര് എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത്. ഞാനിത് വേണമെങ്കിൽ സ്പെഷ്യലി ഒരു വീഡിയോ ചെയ്തുതരാം, ഞാൻ എങ്ങനെയാണ് സൂക്ഷിക്കണതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ ഇഞ്ചി, നമ്മളുടെ വാങ്ങുന്ന ഇഞ്ചി യൂസ് ചെയ്യരുത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇഞ്ചിയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്, നിങ്ങളും അത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ ഇഞ്ചി നന്നായി ചിരണ്ടിയിട്ട് അതിനെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക, എന്നിട്ട് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക. ഓക്കെ, മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ട് അതിനെ നല്ലൊരു വലിയ പാത്രത്തിൽ അതിനെ നന്നായി ബോയിൽ ചെയ്യുക. വെള്ളം ഒഴിച്ച് നന്നായി പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക, നന്നായി ബോയിൽ ചെയ്തിട്ട് അതിനെ ഒരു 4-5 പ്രാവശ്യം അരിച്ചെടുക്കുക. ഓക്കെ, അരിച്ചെടുത്തിട്ട് നമുക്കൊരു പെപ്സി കുപ്പിയിൽ, ഒരു വലിയൊരു കുപ്പിയിൽ ഞാൻ നിറച്ചു വെച്ചതാണ്. ഒരു 1 മന്ത് വരെ ഈ ഇഞ്ചി നീര് നമുക്ക് ഇങ്ങനെ സൂക്ഷിക്കാം. ആവശ്യാനുസരണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം, ഒരു പ്രശ്നവും വരുന്നില്ല.
നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ മെസ്സേജിലോട്ട് നമ്മുടെ ടിയ ആൻഡ് അദ്വിക് ചാത്തകുളം എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യാം നിങ്ങളുടെ ഡൗട്ട്സ്, ജെന്യൂൻ ആയിട്ടുള്ള ഡൗട്ട്സ്. ഓക്കെ, കമന്റ് ചെയ്യേണ്ട, മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ പേഴ്സണലി റിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇഞ്ചി ജ്യൂസ് കണ്ടോ. നമ്മൾ സാധാരണ എങ്ങനെ നമ്മൾ ഇഞ്ചി തിളപ്പിക്കുകയെന്ന് പറഞ്ഞാൽ സാധാരണ കുറച്ച് വെള്ളത്തിൽ ഇഞ്ചി ഇട്ടിട്ട് തിളപ്പിക്കുകയാണ്, എന്നിട്ട് ആ വെള്ളം കുടിക്കുക. അതൊക്കെ റിസ്ക്കാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ മടുപ്പ് വരും. ആ ആർക്കും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും, ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെ ഒരു പ്രശ്നമില്ലെങ്കിൽ ആർക്കും യൂസ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ എന്തെങ്കിലും അസിഡിറ്റി പ്രോബ്ലം ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ പ്രോബ്ലം എന്തെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ലാബിൽ പോയി നിങ്ങളുടെ ഷുഗർ അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവൽ ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. അല്ല എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാം. വേറെ ഒരു പ്രശ്നവുമില്ല, നമുക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പം ഇത് വെച്ച് നമുക്ക് പ്ലസ് നമ്മളുടെ സുംബ എക്സസൈസ് ഒരു 6:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ആര്യ ലൈവിൽ വരുന്നതാണ് സുംബ എക്സസൈസ് ചെയ്യാൻ. അപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തടി കുറയുന്നതാണ്, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ പേജിൽ ഒരുപാട് ചേച്ചിമാരെ ചെറിയ ചെറിയ സങ്കടങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല. ചേച്ചി എനിക്ക് പുറത്തു പോകാൻ ചമ്മലാണ്, എൻ്റെ ഭർത്താവ് കളിയാക്കുന്നു, അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ എക്സസൈസ് ചെയ്യുമ്പം ഒരുമാതിരി സംസാരിക്കുന്നു. പ്ലീസ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു അമ്മയാവാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ അവരെ അങ്ങനെ നിങ്ങൾ തള്ളി പറയരുത്. ശരിക്കും ഈ തടി കുറയ്ക്കാൻ ആദ്യം വേണ്ടത് സപ്പോർട്ടാണ്. ഇപ്പൊ ഭർത്താക്കന്മാരാണെങ്കിലും ശരി, ഇല്ലെങ്കിൽ നമ്മൾ ഫാമിലിയിൽ ഇരിക്കുന്നവർ, അവർ സപ്പോർട്ട് ചെയ്യാം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇപ്പൊ ജിമ്മാണെങ്കിലും ശരി, ഇല്ലെങ്കിൽ യോഗയാണെങ്കിലും ശരി, അതിനൊരു സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ കുത്തി നോവിച്ച് അങ്ങനെ പറയുന്നതിന് ഒരു ഇതിൽ എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ കഴിയുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നമ്മള് അങ്ങനെ ഒരു വിധത്തിലുള്ള ഒരാളല്ലല്ലോ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ. നമ്മളൊരു അമ്മയായ ശേഷം നമ്മുടെ ബോഡിയിലെ ഹോർമോൺസുകൾ ചിലവർ എക്സസ് വരുന്നു. അപ്പോൾ ഒരുപാട് ഈ ഭാഗങ്ങളിൽ ഇടുപ്പിന്റെ ചുറ്റ്, അതുപോലെ കൈ, നമ്മളുടെ ഈ കഴുത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ ഒരുപാട് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യണം, മനസ്സിലായോ? അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ ഇതിനൊരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ വീട്ടിൽ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യാം. ഈ വീഡിയോ റിപ്പീറ്റ് കാണാൻ എന്ത് ചെയ്യണം, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ഒരുപാട് സംസാരിച്ച് നിങ്ങളുടെ ഇത് കളയുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ മൂന്ന് ഡ്രിങ്കും ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 3 മാസം അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് എനിക്ക് സെൻഡ് ചെയ്ത് തരണം. ഫുഡ് നിയന്ത്രിക്കണം, ആ കാര്യം ഞാൻ പറയാൻ വന്നത്. ഇനി ലാസ്റ്റ് ഞാൻ പറയുന്നത് ഫുഡിന്റെ കാര്യമാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ ആദ്യത്തെ ഡെലിവറി ആയപ്പം ഞാനൊരു 67 ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഫുഡ് കൺട്രോൾ ചെയ്ത് അതൊരു 62 ആക്കി. ദെൻ സെക്കൻഡ് ഡെലിവറി എന്നെ കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യത്തെ മോളും രണ്ടാമത്തെ മോനും ആയിരുന്നു. അപ്പം രണ്ടാമത്തെ മോന്റെ ആയപ്പം എനിക്ക് 73 കിലോ ആയി. അതിപ്പം റെഡ്യൂസ് ചെയ്ത് ഇപ്പൊ 56 കിലോസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും 3 മന്ത്സ്, യെസ് 3 മന്ത്സ്, അപ്പൊ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ശരിക്കും തടി കുറയ്ക്കാം. നമ്മുടെ ഈ പേജിലൂടെ നമുക്ക് തടി കുറയ്ക്കാം. ഞാൻ ഹെൽപ്പിലുണ്ട്, അതുപോലെ തന്നെ സുംബ ഇൻസ്ട്രക്ടറായ ആര്യ ബാലകൃഷ്ണൻ ഹെൽപ്പിലുണ്ട്. അത് മാത്രം അല്ല, ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരവും കൂടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സന്ധ്യാഹരി വീണ്ടും കാണാൻ എന്ത് ചെയ്യുക, ഈ ലൈവ് വീഡിയോ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജിൽ പോയാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. ആൻഡ് ഓൾസോ യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ഫ്രം, ഓക്കെ, നോ പ്രോബ്ലം. ഇനി ഫുഡ് ഞാൻ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മൾ മോർണിംഗ് എഴുന്നേറ്റ് അതിൽ ഏതെങ്കിലും ഒരു ഡ്രിങ്ക് കുടിക്കുക. അതിനുശേഷം മോർണിംഗ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും ഒഴിവാക്കരുത്. ഒന്നില്ലെങ്കിൽ 2 ഇഡ്ലി 2 ദോശ അത് കഴിക്കുക. കാരണം ഓഫീസിൽ പോകാനുള്ളവർക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ ആ സമയത്ത് കഴിച്ചിരുന്നത് ഓട്സും പിന്നെ അതുപോലെ തന്നെ കോൺഫ്ലേക്സ്, അതിൽ കുറച്ച് നട്ട്സും ബദാംസും ഒക്കെ ഇട്ടിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഇടനേരത്ത് നമുക്ക് വേണമെങ്കിൽ സലാഡ്സ് യൂസ് ചെയ്യാം. വെജിറ്റബിൾസ് എല്ലാം വെച്ച് സലാഡ്സ് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കാലത്ത് ഇഡ്ഡലി ദോശ കഴിച്ച് ആ 11 മണി സമയത്ത് നമുക്ക് കോൺഫ്ലേക്സ് ആ രീതിയിൽ കഴിക്കാം. ഉച്ചയ്ക്ക് എന്തായാലും ചോറ് കഴിക്കാം. കാരണം ചോറ് ഒരുപാട് കഴിക്കരുത്, കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ തടി കൂടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ചോറ് കുറച്ചായിട്ട് ഉപ്പേരികൾ, തോരൻ ഒരുപാട് കഴിക്കുക. അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ കാപ്പി, ഈ 3 മാസങ്ങളിൽ കാപ്പി സ്ട്രിക്ട്ലി അവോയ്ഡ് ചെയ്യുക. പിന്നെ ചായ ഒരു കാരണവശാലും മലയാളീസിന് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എനിക്ക് പോലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ 2 ഡേയ്സ് കൂടുമ്പോൾ ഒരു പ്രാവശ്യം ചായ കുടിക്കും. അതൊന്നും കുടിക്കാതൊന്നും നമുക്ക് തടി കുറയ്ക്കാനൊന്നും അങ്ങനെ നോക്കിയിട്ടൊന്നും നടക്കില്ല. ഓക്കെ, അപ്പൊ അതിനുശേഷം വൈകുന്നേരം ചപ്പാത്തി, അതുപോലെ ഗോതമ്പ് ഉപ്മാവ്, റവ ഉപ്മാവ് അതൊക്കെ കഴിക്കാം. അതൊക്കെ തടി കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുൾ ആണ്.
അതിനുശേഷം നമ്മുടെ അതിനു മുമ്പായിട്ട് ഷുഗർ പേഷ്യന്റ് കൊടംപുളി കൊടംപുളി ആദ്യം നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അതായത് ഷുഗർ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുക, കൊളസ്ട്രോളിന് വേറെ കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടംപുളി കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എപ്പോഴും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം, വേറെ കുഴപ്പമൊന്നുമില്ല. 30 വയസ്സിനുള്ളിലുള്ള സ്ത്രീകൾ പുരുഷന്മാർ വേറെ ഷുഗറോ പ്രഷറോ ഒന്നും കുഴപ്പമൊന്നുമില്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ്. അതർവൈസ് ഒന്ന് ഡോക്ടറിനോട് ഒന്ന് ചോദിക്കുക, എന്നിട്ട് കൺസൾട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് മൂന്നെണ്ണം മനസ്സിലായി. ഇനി അടുത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ ആണ് ഞാൻ പറയാൻ വന്നത്. അതായത് നമ്മളിപ്പം എല്ലാവരും നമ്മള് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ഒരു ആപ്പ് ഉണ്ട്, അതായത് BMI എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിന്റെ ഫുൾ ഫോം ബോഡി മാസ് ഇൻഡെക്സ് എന്നാണ്. ഓക്കെ, BMI ഈ ആപ്പ് നിങ്ങൾ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.3 മില്യൺ ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത ഒരു ആപ്പാണ്. നമ്മുടെ വെയ്റ്റ്, നമ്മളിപ്പോ നമ്മളുടെ നമ്മളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയ്റ്റ് നമ്മൾക്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റിയ ഒരു ആപ്പാണ്. ഓക്കെ, അതിനാണ് നമ്മൾ BMI എന്ന് പറയുന്നത്, ബോഡി മാസ് ഇൻഡെക്സ്. ഓക്കെ, അപ്പം ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും കൊടുക്കുക. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവർ പറയും, ഇതായിരിക്കും നിങ്ങളുടെ ദിസ് വിൽ ബി യുവർ അക്യുറേറ്റ് വെയ്റ്റ്, അല്ലെങ്കിൽ പെർഫെക്റ്റ് വെയ്റ്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഞാനൊരു ഒരു 5.5 ഹൈറ്റ് ആണ്. എനിക്കിപ്പം ഇപ്പോൾ ഒരു 80 കിലോ ഉണ്ട്. നമ്മൾ ഇങ്ങനെ 5.5 + 80 കിലോ എന്ന് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവർ പറയും 60 കിലോ ഇതായിരിക്കും നിങ്ങളുടെ വെയ്റ്റ്, ഇതായിരിക്കണം നിങ്ങളുടെ വെയ്റ്റ്, നിങ്ങൾക്ക് ഇത്രയും ഫാറ്റ് റിമൂവ് ചെയ്യണം. അവർ പെർസെൻറ്റേജ് കണക്കിൽ കാണിച്ചു തരും. അപ്പോൾ അതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് BMI, ബോഡി മാസ് ഇൻഡെക്സ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് അതിന് മനസ്സിലാക്കാം. പിന്നെ വേറൊരു കാര്യം, ഈ BMI നമ്മളുടെ വെയ്റ്റ് ഒരു 18-25 നോർമലാണ്. എന്നാൽ 25-30 ആണെങ്കിൽ അത് എന്താ പറയുക, ഓവർ വെയ്റ്റ് ആണ്. 30 above ഓക്കെ, 30 above ആണെങ്കിൽ അതിനാണ് നമ്മൾ പൊണ്ണത്തടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡയറ്റ് മസ്റ്റായിട്ട് ചെയ്യുക, ഇത് മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, BMI എന്ന് പറയുന്ന ഒരു ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സോ യു ക്യാൻ ഡൗൺലോഡ് ഫ്രം ദേർ. ഓക്കെ, അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എൻ്റെ നമ്മുടെ ടിയ ആൻഡ് അദ്വിക, അപ്പോൾ എല്ലാവരും ഈ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ടിയ ആൻഡ് അദ്വിക് ചാത്തൻകുളം എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലാണ് ഞാനിപ്പോൾ ലൈവ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പേജ് ഫോളോ ചെയ്യുക. ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞു തരുന്നതാണ് മൂന്ന് കാര്യങ്ങൾ. ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് സ്പീഡി പറയാം. മൂന്ന് കാര്യങ്ങൾ നമുക്ക് തടി കുറയ്ക്കാൻ ഉപയോഗിക്കാം. ഒന്ന്, ഇഞ്ചി, ലെമൺ, തേൻ. അടുത്തത് കറുകപ്പട്ട പ്ലസ് ലെമൺ തേൻ. മൂന്നാമത്തത് കുടംപുളി പ്ലസ് നമ്മുടെ വെള്ളം, വെള്ളം കുടംപുളി. ഓക്കെ, അപ്പൊ ഇതിൽ മൂന്നെണ്ണം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരു 75 കിലോ വരെ ഉള്ളവർ ഈ രണ്ടെണ്ണം ചൂസ് ചെയ്യാം. ഓക്കെ, ഈ രണ്ടെണ്ണം ചൂസ് ചെയ്യാം, ബാക്കി കുറച്ച് തടി എക്സസ് ആയിട്ടുള്ളവർ ഇത് ചൂസ് ചെയ്യാം. മനസ്സിലായോ? ഡ്രിങ്ക് കോമ്പിനേഷൻ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിപ്പോൾ ഫസ്റ്റ് തൊട്ട് നോക്കിക്കോളും. അപ്പം ഇതാണ് സ്പൂൺ അളവ്. ഇനി എത്ര സ്പൂൺ അളവ് നോക്കേണ്ടത്, ഞാൻ ഈ സ്പൂണിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇളം ചുടുവെള്ളം, ഹോട്ടല്ല, തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുക. ലെമൺ എന്ന് പറഞ്ഞത് ആസിഡിക് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഹാഫ് സ്ക്യൂസ് ചെയ്യുക, അല്ലാത്തവർ ഒരു പോർഷൻ ഫുൾ സ്ക്യൂസ് ചെയ്ത് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യുക. ഓക്കെ, കട്ടൻ ചായ കുടിച്ചോളൂ. കാരണം നമുക്ക് നമ്മുടെ മലയാളികൾക്ക് ചായയോ കാപ്പയോ കുടിക്കാതെ ഒന്നും ഡയറ്റിംഗ് നടക്കില്ല. ഇവൻ എനിക്ക് പോലും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ നന്നായി ചായ പരിപ്പുവടയൊക്കെ കഴിക്കും. അതിലൊന്നും തെറ്റില്ല. കാരണം അതൊക്കെ വിട്ടിട്ട് നമുക്കൊരു ഡയറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് സാധിക്കില്ല. അത് അത്രമാത്രം പ്രാക്ടിക്കൽ ആവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുക. അത് മാത്രമല്ല, നമ്മുടെ പേജിലെ എല്ലാവരും ഫോളോ ചെയ്യുക. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് തടി കുറയ്ക്കാൻ സുംബ എക്സസൈസ് വരുന്നുണ്ട്, വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പം അതും ഫോളോ ചെയ്യുക. പ്ലസ് ഇതും ചെയ്യുകയാണെങ്കിൽ 3 മാസ ചാലഞ്ച് നമുക്ക് ഏറ്റെടുക്കാം. ഇത് സീരിയസ് ആയിട്ട് പറയണം, അല്ലാതെ ഒരു തമാശ രൂപത്തിൽ അതാരും കാണരുത്. ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്തത് ഒരു മിനിമം 3 കൊല്ലത്തെ ഒരു നോക്കിയിട്ടാണ്. 3 കൊല്ലം തൈറോയ്ഡ് ഉള്ളവർ പ്രത്യേകം ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഇങ്ങനെയുള്ളവർക്കാണ് നമ്മുടെ ലാബിൽ പോയി നമ്മുടെ ഷുഗറും എന്താ പറയുക കൊളസ്ട്രോളും ചെക്ക് ചെയ്യണം. ഈ ഇഞ്ചിടതൊക്കെ ഉണ്ടല്ലോ, കൊളസ്ട്രോള് ഏറ്റവും കൂടുതൽ കുറയ്ക്കാൻ വളരെ സഹായിക്കുന്നതാണ് ഇഞ്ചി നീര്. മനസ്സിലായോ? ഒരുപാട് ആന്റി ഓക്സിഡന്റ് ഉണ്ട്, നമ്മൾക്ക് ഗുഡ് കൊളസ്ട്രോൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ കുടംപുളി എങ്ങനെയാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുടംപുളി രാത്രിയിൽ കുതിർത്തി വെച്ചിട്ട് പിറ്റേ ദിവസം കാലത്ത് അതിനെ പിഴിഞ്ഞ്
ഈ വെള്ളം കിട്ടും. ഈ വെള്ളത്തിനെ നമ്മൾ ചൂടാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ്. ഒരു സൈഡ് എഫക്റ്റ് ഇല്ല. ധൈര്യത്തിൽ ട്രൈ ചെയ്യാം. എന്തെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, തേൻ നിർബന്ധമാണോ? തേൻ വളരെ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയുന്നത്, നമ്മളുടെ കടയിൽ നിന്ന് വാങ്ങിയ തേൻ ആവുന്നതും യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. നമുക്ക് കാട്ട് നമ്മുടെ എന്താ പറയാ, കുറച്ച് നമ്മൾ ഉണ്ടാക്കുന്ന എന്താ പറയാ, നമ്മൾ സാധാരണ കടയിൽ കിട്ടും എന്താ പറയാ, പൂത്തേൻ ഒന്നും പറയില്ലേ, റബ്ബർ തേനോ അങ്ങനെ എന്തൊക്കെയോ പറയില്ല, അങ്ങനെയുള്ള തേനുകളൊക്കെ നമ്മൾ നോക്കുക. ഞാൻ ഇവിടെ വാങ്ങിയിരിക്കുന്നത് നമ്മുടെ വീട് ഒരു എന്താ പറയാ, ഒരു ഒരു വില്ലേജ് ഒരു എന്താ പറയാ കാടിന്റെ അടുത്തൊക്കെയാണെന്ന് പറയാം. ഓക്കെ, കളിയാക്കരുതാരും. അപ്പം അവിടെ നിന്ന് ആദിവാസികളുടെ കോളനിയിൽ നിന്ന് അവരുണ്ടാക്കുന്ന തേനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇഞ്ചി വീട്ടിൽ വെച്ച ഇഞ്ചിയാണ്, കടയിൽ നിന്നൊന്നും വാങ്ങിയിട്ട് ഒരിക്കലും ചെയ്യരുത്, അത് അത്രയും പോയിസണസ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ, നമുക്ക് ഇന്ന് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞാലും ഇത് നിങ്ങൾ വീഡിയോ മനസ്സിലാക്കി പ്ലീസ് ഒന്ന് ഫോളോ ചെയ്യൂ, എന്നിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യൂ നിങ്ങളുടെ നല്ല നല്ല ഫോട്ടോസ്. എനിക്ക് ഒരുപാട് ചേച്ചിമാര് എന്റെ ഇവിടെയാണ് കൂടി നോക്കുക, ഫോട്ടോസ് ഒക്കെ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ അത്രയും വിശ്വസിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ കീപ് ഓൺ ട്രസ്റ്റിംഗ് അസ്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഞാനും ആരെയും കൂടെ ചേർന്ന് ചെയ്യുന്നതാണ്. അപ്പം ഇതിലെ ഡൗട്ട്സ് എന്റെ അടുത്ത് ചോദിക്കാം, ഇനി സുംബാസിലെ ഡൗട്ട് ആരോട് തന്നെ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് മാക്സിമം പേരിലേക്ക് എത്തിക്കുക. കുറെ റോങ് ഇൻഫോർമേഷൻസ് ഉണ്ട് ഇത് എങ്ങനെയാ കഴിക്കേണ്ടത് എന്നുള്ളത് കാര്യങ്ങൾ. അപ്പൊ അളവ് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അപ്പൊ ഇത് ഡെയിലി കഴിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ്, BMI കണ്ടുപിടിക്കാൻ എളുപ്പം, നമ്മുടെ ഹൈറ്റ് എത്ര സെന്റിമീറ്റേഴ്സ് ആണ്, ആശ അനീഷ് വെയിറ്റ് അതിൽ നിന്നും 100 കുറച്ചാൽ മതി നോർമൽ വെയിറ്റ് കിട്ടും. യെസ്, അങ്ങനെയും ചെയ്യാം ആശാം. അതുപോലെ തന്നെ കൂടിക്കഴിഞ്ഞാൽ, ഇപ്പൊ 160 എബോ BMI ആയി കഴിഞ്ഞാൽ, അതിൽ നിന്ന് നമ്മൾ 105 സെന്റിമീറ്റർ കുറച്ചു കഴിഞ്ഞാൽ ഇവിൽക്ക് എത്തി അക്യുറേറ്റ് വെയിറ്റ്. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അപ്പൊ BMI എല്ലാവരും ട്രൈ ചെയ്യുക. ഇപ്പൊ തന്നെ നമ്മുടെ മൊബൈലിൽ BMI ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഞാൻ പറഞ്ഞു തന്ന ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.